ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ട് സുജൂദിലായിരിക്കെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടു. അവിടെ ഫാത്തിമ ബീവി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവർക്കൊരു പേടിയില്ല, വേറെ ആരും തടയാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു പെൺകുട്ടിയല്ലേ, അവളെന്തായാലും ഇപ്പൊ തടയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുടൽമാല കൊണ്ടുവന്നിട്ട് റസൂലിന്റെ കഴുത്തിലിട്ട് വന്നു. ഒരു സിംഹഗർജനമായിരുന്നു ഫാത്തിമയുടെ. ഫാത്തിമ ബീവി തന്നെയാണ് ആ സംഭവം പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന മറ്റാരും അത് എടുത്തു മാറ്റുന്നില്ല, എല്ലാവരും പേടിച്ചു മാറിപ്പോവാണ്, ആർക്കും അതിന് കഴിയുന്നില്ല. ഇവരത്രയും മക്കയിൽ ഏറ്റവും വലിയ പ്രമാണികളായ ആളുകളാണ് വന്നിട്ടുള്ളത്. ഉടനെ ഫാത്തിമ ബീവി എന്താ ചെയ്യുന്ന അറിയോ, പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ആ കുടൽമാല എടുത്തിട്ട് മാറ്റിക്കളഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, തന്റെ നാഥൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നിങ്ങളൊരാളെ കൊല്ലാക്കൊല ചെയ്യുകയാണോ ചെയ്യുന്നത്? പെൺകുട്ടിയാണ് പറഞ്ഞത്. തന്റെ നാഥൻ അല്ലേണെന്ന് എൻ്റെ ഉപ്പ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എൻ്റെ വാപ്പ? അതുകൊണ്ടാണോ നിങ്ങൾ എൻ്റെ വാപ്പയെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കുടൽമാളെടുത്തിട്ട് വലിച്ചെറിഞ്ഞു എന്ന്. അതായിരുന്നു റസൂലുള്ള വളർത്തിയ ആ ഹൃദയബലം. ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ബഖ്തിയായിരുന്നു ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹുവിൻ്റെയും ജീവിതത്തിൻ്റെ സമ്പാദ്യം. എത്രയോ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പാവമായിരുന്നു അലി, വളരെ ദരിദ്രനായൊരു സഹാബിയായിരുന്നു. പക്ഷേ റസൂലുള്ള പരിഗണിച്ച് നേരത്തെ പറഞ്ഞതുപോലെ, ഇദാ ആതാകും മൻ തറല്ലഹു നഖുലുഖഹു വദീനഹു, അതാണ് ഫാത്തിമ ബീവിയെ അന്വേഷിച്ചിട്ട് എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് റസൂലുള്ളയോട് അലി റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്. ഒന്നും പറയാതെ ഇങ്ങനെ മടിച്ചു നിന്നു എന്നാണ് സംഭവം. ഫാത്തിമയ്ക്ക് ചില ആലോചനകൾ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹു അലിയോട് പറഞ്ഞു, ഫാത്തിമയ്ക്ക് ആലോചന വരുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ റസൂലിനോട് ചോദിച്ചു. അങ്ങനെ ചെന്നിങ്ങനെ നിന്നു എന്നാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണ് അല്ലേ, എനിക്ക് എന്തെങ്കിലും ചോദിക്കണ്ട? ഇല്ല റസൂൽ, ഒന്നുമില്ല. ഉണ്ടല്ലോ, പറ. അപ്പോൾ വളരെ മടിയോടുകൂടി ഇങ്ങനെ ചോദിക്കുകയാണ്, മുഖത്തേക്ക് നോക്കാതെ. ഫാത്തിമയെ എനിക്ക് കല്യാണം കഴിച്ചു തരികയാണെങ്കിൽ ഞാൻ അവളെ പൊന്നു പോലെ നോക്കും എന്ന് പറഞ്ഞു. റസൂൽ ഇങ്ങനെ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് ചെന്നിട്ട് വാരിപ്പുണർന്ന് പറഞ്ഞു, ഫാത്തിമ നിനക്കുള്ളതാണ്. അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. വല്ലാത്തൊരു സംഭവമാണത്. കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ടും കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളയും പോയി. റസൂലിൻ്റെ ഹൃദയമാണ് ഫാത്തിമ. ഫാത്തിമയുടെ കൂടെ പോവാണ്. എന്നിട്ട് ആ ചെറിയ കൂരപ്പുരയിലേക്ക് കയറിയിട്ട് റസൂലുള്ള മകളെ ഇങ്ങനെ കവിളിൽ പിടിച്ചുകൊണ്ട് നൽകുന്നൊരു ഉപദേശമുണ്ട്. മോളെ, ഇവിടെ നിനക്ക് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നീ പട്ടിണി കിടക്കേണ്ടി വരും, മോളെ വിഷമിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അലി പാവമാണ്, ദരിദ്രനാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യാം, നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിൻ്റെ കയ്യിലാണ് ഉപ്പ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും നിനക്കതിൽ സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, ഇതെൻ്റെ കരളാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ഫാത്തിമ, പൊന്നുപോലെ നോക്കണം കേട്ടോ. നീ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ, അന്നം കൊടുത്തിട്ടില്ലെങ്കിൽ, പട്ടിണിയായിരുന്നാലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ ചെറിയ പുരയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു രംഗമുണ്ട്. പട്ടിണി തന്നെ ആയിരുന്നു പലപ്പോഴും, പല സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി ആഗ്രഹിക്കുന്നത് നല്ല കുറച്ച് ഈത്തപ്പഴം കഴിക്കണം എന്നാണ്. മധുരമുള്ള ഈത്തപ്പഴം കിട്ടുക എന്നുള്ളത് ഈ അറേബ്യയിലൊരു വലിയ സംഭവമാണോ? അല്ല. പക്ഷെ പണം വേണം, പണമില്ല എന്ന്, അലിയുടെ കയ്യിൽ പണമില്ല എന്ന് ഫാത്തിമ ബീവിക്ക് അറിയാം. അതുകൊണ്ട് പറഞ്ഞില്ല, അലിയോട് പറഞ്ഞില്ല, മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഒരു ദിവസം നട്ടുച്ച നേരത്ത് വെയിൽ കൊണ്ട് വാടിത്തളർന്ന് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നു, സലാം പറയുന്നു, ഭക്ഷണം തുറന്നു കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ ബീവി ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് പറഞ്ഞുപോയി, കുറച്ച് ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ, വേണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു പ്രിയതമ്മയോട് പറയാണ്, ഫാത്തിമ ഈ ഭക്ഷണം അടച്ചു വെക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഭക്ഷണം മുഴുമിപ്പിക്കാതെ അടച്ചു വെച്ച് ആ പൊരി വെയിലിലേക്ക് വീണ്ടും ഇറങ്ങാണ്. ഏറ്റവും നല്ല ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അതിന് വില ചോദിച്ചു, കൊടുക്കാൻ പണമില്ല. അരപ്പെട്ടഴിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതിനെന്താണ് കിട്ടുകയെന്ന് വെച്ചാൽ അത് തന്നോളൂ. അങ്ങനെ ആ ഈത്തപ്പഴമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി വരികയാണ്, കുറച്ച് കുറച്ച് ഈത്തപ്പഴം. അപ്പോഴാണ് ഒരു പാവം സഹാബി വിശന്നൊട്ടിയ വയറുണ്ട്, കണ്ടാൽ തന്നെ അറിയാം, മുഖം ചുളിഞ്ഞു പോയിട്ടുണ്ട്, ചുണ്ടുണങ്ങിപ്പോയിട്ടുണ്ട്. ആ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയും, അലി, ഭക്ഷണം കഴിച്ചിട്ട് 5 ദിവസമായി, വെറും വെള്ളം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്, വല്ലതുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ വീട്ടിൽ വല്ലതുണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. വിഷമം കൊണ്ട് ചോദിക്കുകയാണ് അല്ലേ. അലി റളിയല്ലാഹു അൻഹു വേറൊന്നും ആലോചിച്ചില്ല, അതെടുത്ത് കൊടുത്തു തന്നു ആ ഈത്തപ്പഴം. ആർത്തിയുടെ ആനന്ദം കൊണ്ടത് മുഴുവനും കഴിച്ചു ആ മനുഷ്യൻ. അപ്പോൾ അലി ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും, കയ്യിലില്ല, വേറെന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വാങ്ങാനുമില്ല, വെറും കയ്യോട് കൂടി വരികയാണ് വീട്ടിലേക്ക്. അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ കുറച്ച് ദൂരം തന്നെ കണ്ടു, വന്നു, സലാം പറഞ്ഞു, ഭക്ഷണം തുറന്നു കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ
നടന്ന സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ വാങ്ങിയിരുന്നു ഫാത്തിമ, പക്ഷേ ആ പാവം മനുഷ്യനെ കണ്ടപ്പോൾ ഞാനത് കൊടുത്തു. നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടല്ലോ, അതുപോലും കഴിക്കാനില്ലാത്തൊരു പാവം മനുഷ്യനാണ് ഞാനത് കൊടുത്തു. ഫാത്തിമ ഒന്നും പറയുന്നില്ല, ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പോയിട്ട് പായയിൽ കിടന്നു അലി റളിയല്ലാഹു അൻഹു. തൊട്ടടുത്ത് വന്ന് കിടന്നു ഫാത്തിമ ബീവി. ഒന്നും പരസ്പരം ഇങ്ങനെ മിണ്ടുന്നില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹുവിനെ ചോദിക്കുന്നത്, നിറഞ്ഞ കണ്ണുകളോടുകൂടി പ്രിയതമയോട് ചോദിക്കുകയാണ്, ഫാത്തിമ ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് സങ്കടമുണ്ട്. നീ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി വേറെ വാങ്ങാൻ എൻ്റെ അടുത്ത് നിവൃത്തിയില്ല, നിനക്ക് സങ്കടമായോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹുവിന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. ഫാത്തിമ ബീവി ഭർത്താവിനോട് പറയാണ്, എന്ത് സങ്കടം? ഈത്തപ്പഴം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് മധുരം കഴിക്കാനാണ്. നിങ്ങൾ എന്നോട് വന്നിട്ട് അത് പറഞ്ഞപ്പോൾ, തൊണ്ട നനക്കാനൊരു മനുഷ്യന് അന്നം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ, ഈത്തപ്പഴം കഴിച്ചതിലേറെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഞാൻ. അതാണ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മൂന്ന് സൗഭാഗ്യങ്ങളെക്കുറിച്ച്. ഒന്ന് ഖൽബുൻ ശാക്കിറാണ്, നന്ദിയുള്ള ഹൃദയം. മറ്റൊന്ന് ലിസാനുൻ ദാക്കിറാണ്, അള്ളാഹനെ ഓർക്കുന്ന നാവാണത്. മൂന്നാമത് പറഞ്ഞത് സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി, ദീനിൻ്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഇണ. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന്. അത് എപ്പോഴും നമുക്ക് പിന്തുണയിരിക്കും. അങ്ങനെ ഒരു കാര്യം അവരെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മുഷിപ്പുമില്ല. വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരത് മാറ്റിവെക്കും. ദീനിൻ്റെ വിഷയമാണോ നമ്മളോട് സഹായിക്കും. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, ഇണയുണ്ടെങ്കിൽ അതിലേറെ വലിയൊരു സൗഭാഗ്യം വേറെ ഇല്ല. ഇണയാണ്, ഇണയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, ഭാര്യയാണെങ്കിൽ ആ ഗുണമുണ്ടാവില്ല. ഇണയും തുണയും വേണമെന്നാണ്. ഭർത്താവായാൽ അവിടെ ഭാര്യ ഉണ്ടാവുള്ളൂ, ഭരിക്കുന്നൊരു മനസ്സാണെങ്കിൽ അവിടെ ഭരിക്കപ്പെടുന്ന ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. ശ്രീകൃഷ്ണന് 16,000 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയും. അത് അദ്ദേഹം കല്യാണം കഴിച്ച സ്ത്രീകളുടെ കണക്കല്ല, അദ്ദേഹം ഭരിച്ച നാട്ടിൽ 16,000 സ്ത്രീകളുണ്ടായിരുന്നു എന്നാണ്. ഭരിക്കപ്പെടുന്ന സ്ത്രീകൾ, അതിലാണ് സംസ്കൃതത്തിൽ ഭാര്യ എന്ന് പറയുക. അതാണ് സൗജ എന്ന് പറഞ്ഞാൽ ഇണയല്ലേ അത്, ഇണ. ഇണയും തുണയും, ഒരാൾ ഇണയാണെങ്കിൽ മറ്റേ തുണ, ഒരാൾ തുണയാണെങ്കിൽ മറ്റേ ഇണ. ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു കൺസെപ്റ്റിന് ഇസ്ലാമിലില്ല. ആ അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ ആ അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥത്തിൻ്റെ നേരെ വിപരീത. കാരണം ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥം കിട്ടുന്ന പദങ്ങൾ അറബിയിലുണ്ട്, അതല്ലല്ലോ ഖുർആൻ ഉപയോഗിച്ചത്, ഇണയും തുണയും എന്നാണ്. അപ്പം അങ്ങനെ ഒരു ഇണയെ ഒരാൾക്ക് കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യം. അബൂ തൊൽഹ എന്ന് പറഞ്ഞൊരു സഹാബിയെ കുറിച്ച് പറയുന്നുണ്ട്, അത്രയധികം ധർമ്മിഷ്ഠനായിരുന്നു, എന്തു കയ്യടിഞ്ഞു കൊടുക്കുന്ന ഒരു സഹാബി, ഒരു അൻസാരി സഹാബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങാണ്, കിടക്കുകയാണ്, ഉറങ്ങണില്ല. ഭാര്യ ഇടയ്ക്ക് വിളിച്ച് ഉണർന്നിട്ട് ചോദിക്കുകയാണ്, എന്തോ ഉറങ്ങാത്ത, കുറേ നേരമായല്ലോ കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് വലിയൊരു സംഖ്യ എത്തിയിട്ടുണ്ട്, വലിയൊരു കച്ചവടക്കാരനാണ്. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനുള്ള പണം ഇപ്പം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു തലമുറ അല്ല, രണ്ട് തലമുറക്ക് ജീവിക്കാനുള്ള പണമുണ്ട്. പിന്നെ എന്തിനാണ് ഈ പണം നമ്മുടെ വീട്ടിലിങ്ങനെ വെച്ചിരിക്കുന്നത്? ഞാനത് ആലോചിക്കണം, എന്തിനാണ് ഇപ്പോൾ അതിങ്ങനെ കൊന്നുകൂട്ടി വെച്ചിരിക്കുന്നത്? ഫാത്തിമ എന്നാണ് അവരുടെ ഭാര്യയുടെ പേര്, അതൊരു ഇണയായിരുന്നു. അവർ പറയാണ്, അതിലാണ് നിങ്ങൾക്ക് സങ്കടം? ഉടുക്കാനൊരു വസ്ത്രമില്ലാതെ, ഒന്നുടുത്തു മാറ്റാനൊരു തുണിയില്ലാതെ, ഭക്ഷണമില്ലാതെ നരകിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നില്ലേ? അവർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന്. രണ്ടാളുകളിങ്ങനെ ഇരുന്നിട്ട് കുറേ കിഴിയിൽ പണം നിറച്ചിട്ട് മദീനയുടെ തെരുവോരങ്ങളിൽ കിടന്നിറങ്ങുന്ന പാവപ്പെട്ടവൻ അത് കൊണ്ടുപോയി കയ്യിൽ കൊടുത്ത് തിരിച്ചു വന്ന് സന്തോഷമായി കിടന്നപ്പോൾ ഉറങ്ങിയവർ, ഇതാണ് ദീനിൻ്റെ പേരിൽ സഹായിക്കുന്ന ഇണാണ്. അങ്ങനെ ഒരു ഇണയെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന്. വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.